ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമയെ മാത്രമല്ല രാഷ്ട്രീയത്തെയും പിടിച്ചു കുലുക്കുകയാണ് സിനിമയിൽ ഒരു കോഴിലക്കം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് റിപ്പോർട്ട് റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല പൂർണ്ണമായും പുറത്തു വന്നാൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്നത് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉള്ളത് ചില ബിംബങ്ങളൊക്കെ തകർന്ന് അടിയും പല ഗോപുരങ്ങളും തകർന്നടിയും അതാണ് ഇപ്പോൾ പുറത്തു വന്ന സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഏതാനും ഭാഗം മാത്രമാണ് പുറത്തു വന്നത് അതുമാത്രം പുറത്തുവിടാനാണ് ഇപ്പോൾ വിവരാവശ്യ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത് തന്നെ ഇനിയും പുറത്തുവിടാൻ ബാക്കി നിൽക്കുന്നുണ്ട് വ്യക്തികളെ ബാധിക്കുന്ന രഹസ്യ സ്വഭാവമുള്ള ഭാഗങ്ങൾ ഇപ്പോഴും രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് അതും കൂടി പുറത്തു വന്നാൽ എന്തായിരിക്കും പുകിൽ എന്ന് പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ല അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിനിടെ വലിയ വെളിപ്പെടുത്തലുമായി ബംഗാളി നടി ശ്രീലേഖാ മിത്ര രംഗത്ത് വന്നു വെളിപ്പെടുത്തൽ നടൻ രഞ്ജിത്തിന് എതിരെയാണ് രഞ്ജിത്ത് തന്നെ ഉപദ്രവിച്ചതായി പലയിരുമാണിക്കം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോഴാണ് ഉപദ്രവിച്ചത് എന്ന് പരസ്യമായി പറഞ്ഞിരിക്കുന്നു ബംഗാളി നടി ശ്രീലേഖ മിത്ര അദ്ദേഹം ഒരു ഇടതുപക്ഷ കാര്യം കൂടിയാണ് ഇടതുപക്ഷത്തോടപ്പു നിൽക്കുന്ന നടി കൂടിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് നടപടിയെടുക്കണം രഞ്ജിത്തിനെതിരെ എന്ന ആവശ്യം ഇതിനകം തന്നെ ഉയർന്നു വന്നു രഞ്ജിത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഡി പരാതി നൽകിയിട്ടുണ്ട് പല പ്രമുഖ സംവിധായകരും നടന്മാരും രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു രഞ്ജിത്തിനെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടു രാജിവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം എന്റെ നല്ല സുഹൃത്താണ് അദ്ദേഹം ഒഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ചർച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ച മെല്ലെ മെല്ലെ രഞ്ജിത്തിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് രഞ്ജിത്ത് ഏതായാലും രാജിവെക്കും എന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് എന്ന് കേൾക്കുന്നു അപ്പോഴാണ് മറ്റൊരു വെടികൂടി പൊട്ടിയിരിക്കുന്നത് ശ്രീലങ്കിത്രയെ പിന്തുണച്ചുകൊണ്ട് ആ സംഭവത്തിന് ഞാൻ സാക്ഷിയാണ് ഞാൻ അന്ന് തന്നെ ആ പ്രശ്നത്തിൽ ഇടപെട്ടതാണ് ഇക്കാര്യം കെ ആർ മീര്യക്ക് അറിയാം പൊതുപ്രവർത്തന പ്രവർത്തകനായ അഗസ്റ്റിൻ വട്ടോളിയോടും ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഡോക്യുമെന്ററി സംവിധായകനായ ജോഷി ജോസഫ് രംഗത്ത് വന്നിരിക്കുന്നത് ജോഷി ജോസഫാണ് ശ്രീലേഖ മിത്രയെ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അതുകൊണ്ട് എനിക്കതിൽ വളരെ ഖേദമുണ്ടായിരുന്നു ആ സംഭവത്തിൽ എന്നോടും അവർ ദേഷ്യപ്പെട്ടു എന്നാണ് ജോഷി ജോസഫ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ജോഷി ജോസഫിന്റെ വാക്കുകൾ എങ്ങനെയാണ് ശ്രീലേഖ പറഞ്ഞത് ശരിയാണ് ആ സമയത്ത് ഞാൻ കൊച്ചിയിൽ ഉണ്ടായിരുന്നു ആക്സിഡൻ്റലായി ശ്രീലേഖയെ വിളിച്ചപ്പോൾ ആണ് ഇക്കാര്യം പറഞ്ഞത് അവരെന്തോ പ്രശ്നത്തിലാണെന്ന് ഫോണിലൂടെയുള്ള സംഭാഷണത്തിൽ മനസ്സിലായി പിന്നീട് തമ്മനത്തുള്ള ഹോട്ടലിൽ നിന്ന് താനാണ് പോയി ഇവരെ വിളിച്ചു കൊണ്ടുവന്നത് കാരണം ഞാനാണ് ഇവരെ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള ശങ്കറിനെ പരിചയപ്പെടുത്തിയത് ഇന്റർവ്യൂവിൽ പറഞ്ഞത് തന്നെയാണ് എന്നോട് അന്ന് പറഞ്ഞത് എനിക്ക് നേരെയും ദേഷ്യം പ്രകടിപ്പിച്ചു എന്നാണ് ജോഷി ജോസഫ് വെളിപ്പെടുത്തിയിരിക്കുന്നത് വലിയ വെളിപ്പെടുത്തലാണ് കാരണം സംഭവത്തിന് ഒരു സാക്ഷി വന്നിരിക്കുന്നു അതുമാത്രമല്ല ഇതുകൂടാതെ രണ്ടുപേരോട് അന്ന് തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു അതിലൊന്ന് എഴുത്തുകാരി കെ ആർ മിരിയാണോ കേർ മീര ഇത് സംബന്ധിച്ച് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകനായ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയോടും ഇക്കാര്യം പറഞ്ഞിരുന്നു എന്നാണ് ജോഷി ജോസഫ് പറയുന്നത് എന്ന് വെച്ചാൽ ആരോപണമായി അതോടൊപ്പം തന്നെ സാക്ഷിയായി ഇനി കേസെടുക്കുകയേ വേണ്ടു കേസെടുക്കാൻ പരാതി ലഭിക്കണം എന്നാണ് മന്ത്രി സജി ചെറിയൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പരാതി എടുക്കേണ്ടതുണ്ടോ ആകാശത്ത് നിന്ന് ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അങ്ങനെ നടപടിയെടുക്കാൻ കേസെടുക്കാൻ കഴിയില്ല എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ പറയുന്നു അത് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കെതിരെയുള്ള വലിയ വിമർശനമായി മാറിയിട്ടുമുണ്ട് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാതാവ് സാന്ദ്ര തോമസ് അടക്കമുള്ളവർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ആഷിഖ് അബുവും രംഗത്തു വന്നിട്ടുണ്ട് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആളാണ് ആഷിഖ് ബബു ആഷിഖ് അബു ഇപ്പോൾ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും നടപടി വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കേരള സർക്കാർ സഹകരിച്ചാൽ പരാതി നൽകാൻ തയ്യാറാണ് നടപടിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് ശ്രീലേഖാ മിത്രിയും പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ കേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആദ്യ ഇര രഞ്ജിത്തായി മാറുകയാണ് രഞ്ജിത്ത് നടനാണ് സംവിധായകനാണ് തിരക്കഥാകൃത്താണ് സർവോപരി ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനുമാണ് ഇടതുപക്ഷത്തോടൊപ്പം നട നടക്കുന്ന മറ്റൊരാൾ എന്ന് രഞ്ജിത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി പോലും പരിഗണിച്ച ആളാണ് രഞ്ജിത്ത് ആ രഞ്ജിത്തിനെതിരെയാണ് ആരോപണം ഉയർന്നു വന്നത് അതുകൊണ്ട് തന്നെ അത് വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാൻ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ അതുവഴി എല്ലാവരും തയ്യാറാകുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ തന്നെ രംഗത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ റിപ്പോർട്ടിന്റെ ഈ ചർച്ചയുടെ ആദ്യത്തെ ഇരയാകാൻ പോകുന്നത് രഞ്ജിത്തായിരിക്കും രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല അദ്ദേഹം രാജിവെക്കേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് പത്താം തീയതിയാണ് കോടതി ഈ പ്രശ്നം പരിഗണിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കുന്നത് അതിനുശേഷം മാത്രമേ എന്തെങ്കിലും നടപടി സ്വീകരിക്കൂ എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത് അതിനു മുമ്പ് തന്നെ രഞ്ജിത്ത് രാജിവെക്കേണ്ടി വരും എന്നതാണ് വസ്തുത